ഈ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാസ്തു ഫ്ലോർ പ്ലാൻ വിത്ത് ഡയമെൻഷൻസ്, അതായത് 15 ഫ്ലോർ പ്ലാന്റെ കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത് നിങ്ങൾക്ക് വരുന്ന ലൈവ് വീക്കിലി ക്യു ആൻഡ് എ സെക്ഷൻ ആണ് ബ്രോൺസ് കമ്മ്യൂണിറ്റിക്കാർക്ക്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ ഫോമും കാര്യങ്ങളും ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ആ ഉദ്ദേശിക്കുന്നത്. നാലാമത് വരുന്നത് വെച്ചാൽ ലൈവ് ഫ്ലോർ പ്ലാൻ ചെക്കിംഗ് വെബിനാർ. വെച്ചാൽ നിങ്ങൾക്ക് ആ വെബിനാറുകൾ വീക്കിലി വരും. അപ്പോൾ ആ വീക്കിലി വെബിനാറുകൾ വരുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി കോഴ്സസ് ഇതുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റി കോഴ്സസ്. ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഈ ബ്രോൺസ് മെമ്പർഷിപ്പിൽ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈറ്റിലേക്ക് ഒന്ന് പോകാം. ഇതിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള സൈറ്റ്, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് ഡോട്ട് കോം എന്ന് പറഞ്ഞതാണ്. പിന്നെ അത് നിങ്ങൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് മെമ്പർഷിപ്പ് ഉണ്ട്, സിൽവർ മെമ്പർഷിപ്പും ബ്രോൺസ് മെമ്പർഷിപ്പും. അപ്പോൾ നിങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് ബ്രോൺസ് മെമ്പർഷിപ്പാണ്. അപ്പോൾ ആ ബ്രോൺസ് മെമ്പർഷിപ്പിൻ്റെ അത് നിങ്ങൾക്ക് എങ്ങനെ ലോഗിൻ ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈനിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പാസ്വേഡ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് തുടങ്ങണം. ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്തേക്കണ മെയിൽ ഐ ഡി, നിങ്ങൾ ഏതിലാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തേക്കണം ആ മെയിൽ ഐ ഡി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി വാസ്തു അഡ്വൈസർ ആയിട്ട് ജിമെയിൽ ഡോട്ട് കോം കൊടുത്തു. ഇത് കണ്ടോ, സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ഇമെയിൽഡ് യുവർ പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെയിലുകളായിരിക്കും വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമേ ഈ ഒരു മെയിൽ ഐ ഡി ആയിരിക്കും, അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി എൻറോൾഡ് എന്ന് പറഞ്ഞായിരിക്കും വന്നേക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അത് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ലോഗിൻ പാസ്വേഡും കാര്യങ്ങളും അടിച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വന്നു, ഇപ്പോൾ നമുക്ക് ലോഗിൻ പാസ്വേഡ് യൂസർ നെയിം കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം ചില ഇവിടെ റീസെറ്റ് പാസ്വേഡ് നടക്കുന്നതാണ്. ഈ റീസെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇതിലേക്ക് പോവാം. അതേമതി നമ്മുടെ മെയിൽ ഐ ഡി, ഇപ്പോൾ ഞാൻ കൊടുത്താണ് വാസ്തു അഡ്വൈസർ എന്നാണെങ്കിൽ അത് കൊടുത്തു. അതേമതി ഇവിടെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഒരു ആറക്ക നമ്പറോ ഒരു എട്ടക്ക നമ്പറോ ഒക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ആറക്ക നമ്പർ കൊടുത്തപ്പോഴുണ്ട്. ഐ എം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്തു. എൻ്റെ റീസെറ്റ് പാസ്വേഡ് കൊടുത്തു. രണ്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ഞാൻ പാസ്വേഡ് വേണം സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ലോഗിൻ ആയി. ഇപ്പം ഇങ്ങനെ ലോഗിൻ ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല, അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൈ കോഴ്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ വരും ഈ മൈ കോഴ്സസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഈ മൈ കോഴ്സസിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അത് ആക്സസ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രോൺസ് മെമ്പർഷിപ്പ് ആണെങ്കിൽ ആ ബ്രോൺസ് മെമ്പർഷിപ്പിലുള്ള കോഴ്സുകളൊക്കെ ആക്സസ് ആയിട്ടുണ്ട്. പിന്നെ അത് വരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിൽവറും ബ്രോൺസും ഒരുമിച്ചായതുകൊണ്ടാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആറ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഈ ബ്രോൺസിൻ്റെ പ്രോസസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ, കോഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണോ. അപ്പം ഈ മാസത്തോടെ ഈ സെപ്റ്റംബറോട് കൂടി നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മൈ കോഴ്സസ് എന്നുള്ളത്. ഇത് പ്രീ ലോഞ്ചിങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റിലത്തെ ഇത് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്ലോർ പ്ലാൻ, വാസ്തു ഫ്ലോർ പ്ലാൻ വിത്ത് ഡയമെൻഷൻസ്, അതായത് 15 ഫ്ലോർ പ്ലാന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ. മൂന്നാമത് നിങ്ങൾക്ക് വരുന്ന ലൈവ് വീക്കിലി ക്യു ആൻഡ് എ സെക്ഷൻ ആണ് ബ്രോൺസ് കമ്മ്യൂണിറ്റിക്കാർക്ക്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ ഫോമും കാര്യങ്ങളും ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ആ ഉദ്ദേശിക്കുന്നത്. നാലാമത് വരുന്നത് വെച്ചാൽ ലൈവ് ഫ്ലോർ പ്ലാൻ ചെക്കിംഗ് വെബിനാർ. വെച്ചാൽ നിങ്ങൾക്ക് ആ വെബിനാറുകൾ വീക്കിലി വരും. അപ്പോൾ ആ വീക്കിലി വെബിനാറുകൾ വരുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇതൊന്നും ഓരോന്നോരോന്നും അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി കോഴ്സസ് ഇതുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റി കോഴ്സസ്. ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഈ ബ്രോൺസ് മെമ്പർഷിപ്പിൽ. ഇതുണ്ടോ, നിങ്ങൾ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ബ്രോൺസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് കാണാം.
അപ്പോൾ ഈ ബ്രോൺസ് മെമ്പർഷിപ്പിൻ്റെ കമ്മ്യൂണിറ്റിക്ക് അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ അത് കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിലാണ് നമ്മൾ പ്രൈവറ്റ് ചെയ്തത്. സിൽവർ മെമ്പർഷിപ്പിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഞാനും കൂടെ ആൻസർ ചെയ്യുന്ന രീതിയാണ് സിൽവർ മെമ്പർഷിപ്പ്. ബ്രോൺസിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടാകത്തില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാനും ഈ ഒരു ഫ്ലോർ പ്ലാൻ കൊണ്ടിട്ട് ശരിയാണോ തെറ്റാണോ ഇനി അതിനിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോയിൻ ചോദിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ബ്രോൺസ് മെമ്പർഷിപ്പിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സിൽവറുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സിൽവറിൻ്റെ അകത്ത് ഞാനും കൂടെ ഉൾപ്പെടെ ആയിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അതുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ ഞാനും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ. ഒരു ഫ്ലോർ പ്ലാൻ അങ്ങോട്ട് വരച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വേണോ അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ എല്ലാ ആക്സ് വരുന്നത് നിങ്ങൾക്ക് 6 മാസത്തെ ആയിരിക്കും ഈ ബ്രോൺസ് മെമ്പർഷിപ്പിൻ്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ അതാണ് ഇത്രയും 5 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഗൂഗിൾ ഫോം വഴി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ക്യൂ ആൻഡ് എ സെക്ഷൻ എടുത്തു. ക്യൂ ആൻഡ് എ സെക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഉണ്ട് ആസ്ക് യുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം വരും. ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ അകത്ത് ഒരുക്കുന്ന നേരത്ത് ഇപ്പം എൻ്റെ അകത്ത് ഇപ്പം എൻ്റെ മെയിലാണ് ആ നിങ്ങളുടെ ഏത് മെയിലാണ് നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ മെയിൽ ഐ ഡി എഴുതുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഇതിൻ്റെ അകത്ത് വീക്ക്ലി മീറ്റിംഗിൻ്റെ അകത്ത് എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സംശയങ്ങൾ വരിക ആ സംശയങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആക്സിൻ്റെ അകത്ത് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് ലൈവ് ആയിട്ടുള്ള വീക്കിലി ഫ്ലോർ പ്ലാൻ ചെക്ക് ചെയ്യണ വെബിനാറിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അപ്കമിംഗ് വെബിനാറിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പേജ് ഓപ്പൺ ആവും. രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത വരുന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബർ 9, 2023 8:30 PM ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പം അങ്ങനെ ഓരോ തവണ നിങ്ങൾക്ക് വീക്കിലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ രീതിയിൽ മാനുവലായിട്ടും ചെയ്യാം. ഇത് ചെയ്താൽ നിങ്ങളുടെ ആ പേരും മെയിൽ ഐ ഡിയും മാത്രം കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ കൊടുക്കുവാണ് ശരവണം കൊടുത്തു രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞു. ഇത്രയും കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, 6 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് കിട്ടിയെന്നുള്ള മെയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലിലേക്ക് നിങ്ങൾക്ക് പോകാം. ലിങ്ക് വേണമെങ്കിൽ ആഡ് ദിസ് ഇവൻറ്റ് ടു ദിസ് ഗൂഗിൾ കലണ്ടർ എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിളിൽ കൃത്യസമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിമൈൻഡറും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ആ ലിങ്ക് ഇതാണ് ജോയിൻ ലിങ്ക് കൊടുത്തേക്കണം. ആ ജോയിൻ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ബ്രോൺസ് മെമ്പർഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. രണ്ടാമത് വരുന്നത് വെച്ചാൽ ക്യൂ ആൻഡ് എ സെഷൻ ആയിരിക്കും. ആ ക്യൂ ആൻഡ് എ സെഷൻ്റെ അത് വരുന്നത് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എപ്പോഴാണ് ഉള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം വഴി ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ ആൻസർ എല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ശനിയാഴ്ച രാത്രി 8:30 ആണ്. 8:30 മുതൽ 9:30 വരെയാണ് ഇപ്പോൾ നമ്മൾ ടൈം വെച്ചേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ആ മെമ്പേഴ്സും കാര്യങ്ങളും വരുവാണ്. സമയം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8 to 9 വരെ ആക്കുമോ, അങ്ങനെ നമുക്ക് ടൈം അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടുന്ന രീതിയിലേക്ക് ചെയ്യാം. കാരണം 9:30 മുതൽ നമുക്ക് സിൽവർ മെമ്പർഷിപ്പുകാർക്കുള്ള ക്യൂ ആൻഡ് എ സെക്ഷനും അവരുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 9:30 നമുക്ക് നിർത്തണം. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് 8:30 തുടങ്ങാം. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സമയം വേണമെങ്കിൽ നമുക്ക് കൂട്ടുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ പരിശോധിക്കും. അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് അങ്ങനത്തെ 6 മാസത്തെയായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അതിന് കൂടാതെ ഈ 6 മാസത്തെ തന്നെ ഞാൻ തന്നെ ഒരു 15 ഫ്ലോർ പ്ലാൻ്റെ 3D മോഡലിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അളവുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്രോൺസ് മെമ്പർഷിപ്പിനകത്ത് വന്നത്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും മൂല്യം നിങ്ങൾക്ക് തരണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടായാലും ക്ഷമിക്കുക. നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കണ്ടന്റ് തരാൻ വേണ്ടി തന്നെയാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ് തന്നിട്ടുണ്ട്. ആ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഒരിക്കലും പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ വേണ്ടി കാണാം. താങ്ക് യു.